ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് എൽ എസ് അക്കാഡമി മിഷൻ എൽ ജി എസ് 2020 ഭാഗമായിട്ട് ടോപ്പിക് എക്സാം 15-ാമത്തെ ടോപ്പിക് എക്സാമാണ്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ്മിൻ എന്ന് മെസ്സേജ് ചെയ്യാം. എസ് എൽ എസ് അക്കാഡമി ഒഫീഷ്യലും സെർച്ച് ചെയ്ത ടെലിഗ്രാം ചാനലിലേക്കും ജോയിൻ ചെയ്യാനാണ്. അപ്പോൾ 15-ാമത്തെ ടോപ്പിക് എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പ് 14-ാമത്തെ ടോപ്പിക് എക്സാമിൽ നിങ്ങൾക്കൊരു ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ തന്നിരുന്നു ഉത്തരം കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് 15-ാമത്തെ ടോപ്പിക് എക്സാമിലേക്ക് പോകാം. അപ്പോൾ 14-ാമത്തെ ടോപ്പിക് എക്സാമിലെ രണ്ട് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ 51-ാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: 25,000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഇത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ: പി ഇൻറ്റു ആർ ബൈ 100 ദി ഓൾ സ്ക്വയർ. ആർ ബൈ 100 ദി ഓൾ സ്ക്വയർ, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രിൻസിപ്പിൾ അമൗണ്ട്, ഓക്കെ, എത്ര രൂപയാണ് പ്രിൻസിപ്പിൾ അമൗണ്ട്? പി തന്നിട്ടുണ്ട്. എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 25,000 തന്നിട്ടുണ്ട്. ഓക്കെ, 25,000 തന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് തന്നിട്ടുണ്ട്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 തന്നിട്ടുണ്ട്. 6 എത്രയെന്ന് പറയുന്നുണ്ട്? 10% എന്ന് പറയുന്നു. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, എത്രയാണ്? 10%. ഓക്കെ, നമുക്ക് ഇനി ചെയ്താൽ മാത്രം മതി. 2 വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും നമ്മളുടെ ഇക്വേഷൻ നമുക്ക് പറഞ്ഞു. പി ഇൻറ്റു ആർ ബൈ 100 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, വില കൊടുത്ത് നോക്കാം. 25,000 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ÷ 100 ഇൻറ്റു അടുത്ത് വീണ്ടും 2 പ്രാവശ്യം അല്ലേ സ്ക്വയർ വരുമ്പോൾ 2 പ്രാവശ്യം. ഓക്കെ, 10 ÷ 100. ഓക്കെ, ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഈ 0 പോയി, ഈ 0 പോയി, അടുത്ത് ഈ 0 പോയി, ഈ 0 പോയി, ഈ 2 0 പോയി, ഈ 2 0 പോയി. ഓക്കെ, അപ്പോൾ എത്രയും നീട്ടി? 250 നീട്ടി. എത്രയാണ്? 250 നീട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ലിയർ. അടുത്ത 52-ാം ചോദ്യം: ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയെന്നു ചോദ്യം. കേരളത്തിലാണ്. കേരളത്തിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നോക്കിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 15-ാമത്തെ ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങൾ 1920 മുതൽ 1947 വരെ, അടുത്ത കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗം 1922 മുതൽ 2003 വരെ, അടുത്ത ശരാശരി എന്ന ഭാഗത്ത്, മാത്സിൽ ശരാശരി എന്ന ഭാഗത്തുനിന്നുള്ള ചോദ്യം. ക്ലിയർ. അപ്പോൾ നമുക്ക് ഒരു ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇതൊരു എക്സാം എഴുതുന്ന മോഡലിൽ തന്നെയാണ് 50 ചോദ്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിച്ച് ജസ്റ്റ് ഒരു ടൈം സെക്കൻഡ് ഡിലേ തരും. അതായത് ഓപ്ഷന് വേണ്ടി ടൈം സെക്കൻഡ് ഡിലേ തരും, എന്നിട്ട് അടുത്ത ചോദ്യം പോകും. അങ്ങനെ 50 ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ആൻസറിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നത് ശ്രദ്ധിക്കുക. ഇതിന് മുമ്പ് നടന്ന 14 എക്സാമുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 14 എക്സാമുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 1-ാമത്തെ ചോദ്യം: മൊണ്ടേഗു ചെംസ് ബോർഡ് ഭരണ പരിഷ്കാരം നിലവിൽ വന്ന വർഷം എന്നാണ് ചോദ്യം. 2-ാമത്തെ ചോദ്യം: ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. 3-ാമത്തെ ചോദ്യം: റൗളറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആര്? 4-ാമത്തെ ചോദ്യം: റൗളറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആര്? 5-ാമത്തെ ചോദ്യം: ഗാന്ധിജി റൗളറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെ? 6-ാമത്തെ ചോദ്യം: ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് എവിടെ? 7-ാമത്തെ ചോദ്യം: ജാലിയൻവാലാബാഗ് ദുരന്തം നടന്ന വർഷം? 8-ാമത്തെ ചോദ്യം: മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എന്ന്? 9-ാമത്തെ ചോദ്യം: സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം? 10-ാമത്തെ ചോദ്യം: കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്. കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ്.
പതിനൊന്നാമത് ചോദ്യം, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി? പന്ത്രണ്ടാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ എത്ര? പതിമൂന്നാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ എതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്തിൽ മരണം കൈവരിച്ച നേതാവ്? പതിനാലാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം? പതിനഞ്ചാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹം നേതൃത്വം നൽകിയത് ആര്? പതിനാറാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം എന്ന്? പതിനേഴാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം? പതിനെട്ടാമത്തെ ചോദ്യം, തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്? പത്തൊൻപതാമത്തെ ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തെ എൽബിയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഇരുപതാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ്? ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര? ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയുടെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്? ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം, മൂന്നാം വട്ടമേശ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ എണ്ണം എത്ര? ഇരുപത്തിനാലാമത്തെ ചോദ്യം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി? ഇരുപത്തി ആറാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം? ഇരുപത്തി ഏഴാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ഇരുപത്തി എട്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം, സി ആർ ഫോർമുല അവതരിപ്പിച്ച വർഷം? മുപ്പതാമത്തെ ചോദ്യം, അഭിനവ ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആര്? മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്ന്? മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് കാലയളവ് എത്ര? മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം, കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്ര? മുപ്പത്തി നാലാമത്തെ ചോദ്യം, യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, യാചനയാത്ര എത്ര ദിവസം നീണ്ടുനിന്നു? മുപ്പത്തി ആറാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്? മുപ്പത്തി ഏഴാമത്തെ ചോദ്യം, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം? മുപ്പത്തി എട്ടാമത്തെ ചോദ്യം, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 1935 കോഴഞ്ചേരി വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി?
മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, 1938 ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ച് നേതൃത്വം നൽകിയത്? നാൽപ്പതാമത്തെ ചോദ്യം, മൊറാഴ സമരം നടന്ന വർഷം? നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം, കരിവെള്ളൂർ സമരം നടന്ന വർഷം? നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിൻ്റെ വേദി നിലവിൽ ഏത് ജില്ലയിലാണ്? നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം, വിമോചന സമരം നടന്ന വർഷം ഏത്? നാൽപ്പത്തി നാലാമത്തെ ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം? നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ബെർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം? നാൽപ്പത്തി ആറാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു? നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം, തുടർച്ചയായി 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 വലിയ സംഖ്യ എത്ര? അൻപതാമത്തെ ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത്? അൻപത്തി ഒന്നാമത്തെ ചോദ്യം, ഒരാൾ 650 രൂപയ്ക്ക് നാളികേരം വാങ്ങി 598 രൂപയ്ക്ക് വിറ്റു, അയാളുടെ നഷ്ടം എത്ര ശതമാനം? അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി, ഉത്തരത്തിലെത്താൻ കഴിയും. അപ്പോൾ അത് ആൻസർ കണ്ടെത്താം. അടുത്ത 52 ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്, മൺസൂൺ എന്ന വാക്കിന് അർത്ഥം എന്ത് എന്നൊരു ചോദ്യം. നാല് ഓപ്ഷനുണ്ട്. അടുത്ത 16-ാമത്തെ ടോപ്പിക്കിൽ ടോപ്പിക് ശ്രദ്ധിക്കുക, ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ. അടുത്ത ഒരു 4 സംസ്ഥാനങ്ങൾ നോക്കുന്നു, രാജസ്ഥാൻ സംസ്ഥാനം, തമിഴ്നാട്, തെലുങ്കാന, സിക്കിം. അടുത്ത കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഉൽപാദനശേഷിയുള്ള വിളകൾ, ലോഹങ്ങളും അയിരുകളും. മാക്സ് ഭാഗത്ത് നിന്ന് ശരാശരിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ, തമിഴ്നാട്, തെലുങ്കാന, സിക്കിം, ഇതൊഴികെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. അതിൽ തമിഴ്നാടിൻ്റെ വീഡിയോ നിങ്ങളുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം നോട്ട് തന്നതാണ്. ഇതിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തതാണ്, അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അടുത്ത 16-ാമത്തെ ടോപ്പിക് എക്സാമിലും ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ നമുക്ക് നിങ്ങൾ ഇനി എഴുതി വെച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിക്കുന്നു അതിൽ നിന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കുക, കഷ്ടപ്പെടാതെ ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല. പരമാവധി കഷ്ടപ്പെടാൻ ശ്രമിക്കുക, കഷ്ടപ്പെട്ടാൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. ഒരു രൂപ പോലും നേടണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി കഷ്ടപ്പെടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, മൊണ്ടേഗു ജെയിംസ് ഫോർഡ് ഭരണപരിഷ്കാരം നിലവിൽ വന്ന വർഷം എന്നൊരു ചോദ്യം. ഓപ്ഷൻ സി ആണ്, 1919. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 1920. അടുത്ത 3-ാമത്തെ ചോദ്യം, റൗളറ്റ് നിയമത്തെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഗാന്ധിജി. 4-ാമത്തെ ചോദ്യം, റൗളറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി ശങ്കരനായർ, ചേറ്റു ശങ്കരനായർ. അടുത്ത 5-ാമത്തെ ചോദ്യം, ഗാന്ധിജി റൗളറ്റ് ആക്ടിനെതിരെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇപ്പോഴത്തെ മുംബൈ, പണ്ടത്തെ ബോംബെ. ഓക്കെ, അടുത്ത 6-ാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് ദുരന്തം നടന്നത് എവിടെയെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, അമൃത്സർ പഞ്ചാബിലാണ്. 7-ാമത്തെ ചോദ്യം, ജാലിയൻവാലാബാഗ് ദുരന്തം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 1919 ഏപ്രിൽ 13.
അടുത്ത എട്ടാമത്തെ ചോദ്യം, മൈക്കൽ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1940 മാർച്ച് 13. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1922 ഗയ സമ്മേളനം. പത്താമത്തെ ചോദ്യം, കോൺഗ്രസ് ഖിലാഫത്ത് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, സി ആർ ദാസ്. അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മോത്തിലാൽ നെഹ്റു. ഓർത്തുവയ്ക്കുക, മോത്തിലാൽ നെഹ്റു. അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 7 അംഗങ്ങൾ. പതിമൂന്നാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷനെതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്തിൽ മരണം വരിച്ച നേതാവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ലാല ലജ്പത് റോയ്. അടുത്ത പതിനാലാമത്തെ ചോദ്യം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയ വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1930. പതിനഞ്ചാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സർദാർ വല്ലഭായ് പട്ടേൽ. പതിനാറാമത്തെ ചോദ്യം, ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1928. ബർദോളി ഗുജറാത്തിലാണ്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേൽ. പതിനേഴാമത്തെ ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1929 ലാഹൂർ സമ്മേളനം. ലാഹൂർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഓർത്തു വയ്ക്കാം. അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം, തമിഴ്നാട്ടിൽ ഉപ്പ് സ്ഥിരത്തിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് സി രാജഗോപാലാചാരി. ഓക്കെ. പത്തൊൻപതാമത്തെ ചോദ്യം, ഉപ്പ് സ്ഥിരത്തെ എൽബിയിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയൻ്റെ മടക്കയാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ഇരുപതാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എറിവിൻ പ്രഭു. 1930, 1931, 1932 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. അടുത്ത ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്ര എന്നൊരു ചോദ്യം. എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? ഓപ്ഷൻ ബി ആണ്, 89 പ്രതിനിധികൾ. ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം, രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരെന്നൊരു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഗാന്ധിയോടൊപ്പം പോയതാണ് സരോജിനി നായിഡു. ഇപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ വനിതകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരെന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. ക്ലിയർ. എന്നാൽ മൂന്ന് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത ആരെന്ന് ചോദിച്ചാൽ ബീഗം ജഗ്നാറ ഷാനവാസാണെന്ന് ഓർത്തു വച്ചിരിക്കുക. അടുത്ത ഇരുപത്തിമൂന്നാം ചോദ്യം, മൂന്നാം വട്ടമേശ സമ്മേളനത്തിലെ പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറച്ച് പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. ഓപ്ഷൻ ബി ആണ് ഇത്ര, 46 പ്രതിനിധികൾ. ഓക്കെ. അപ്പോൾ ഒന്നാം വട്ടമേശം പഠിച്ചു, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ പഠിച്ചു, 89. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 107 പ്രതിനിധികളാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഓക്കെ. അടുത്ത ഇരുപത്തിനാലാം ചോദ്യം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണ് ചോദ്യം. ഏത് വർഷമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1937. ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം, ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, ലിൻ ലിത് ഗോ എന്ന് പറയേണ്ട കേട്ടോ, ലിൻ ലിത് ഗോ പ്രഭു. ഓക്കെ. അടുത്ത ഇരുപത്തിയാറാം ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 1942. അടുത്ത ഇരുപത്തിയേഴാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ജയപ്രകാശ് നാരായണാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന നായിക എന്നറിയപ്പെടുന്ന അരുണ ആസിഫലി ആണെന്ന് ഓർത്തു വച്ചിരിക്കുക. ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 9 ഓഗസ്റ്റ്. അടുത്ത ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം, സി ആർ ഫോർമുല അവതരിപ്പിച്ച വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1944. അടുത്ത മുപ്പതാമത്തെ ചോദ്യം, അഭിനവ ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വി ടി സവർക്കർ. മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് ചോദ്യം.
ഓപ്ഷൻ സി ആണ് ഉത്തരം. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത 32 ചോദ്യം, വൈക്കം സത്യാഗ്രഹ കാലയളവ് എത്രയെന്നാണ്, എത്ര കാലം നീണ്ടു നിന്നു എന്നാണ് ചോദ്യം, എത്ര ദിവസം നീണ്ടു നിന്നു എന്നൊരു ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 603 ദിവസം. 33 ചോദ്യം, കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം, എത്ര പേരാണ് പങ്കെടുത്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, 32 പേര്. 34 ചോദ്യം, യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വി ടി ഭട്ടതിരിപ്പാട്. കണ്ണീരും കിനാവും എന്ന ആത്മീയതാരുടെ ചോദിച്ചാൽ ആരുടെയാണ്, വി ടി ഭട്ടതിരിപ്പാട്. 35 ചോദ്യം, യാചനയാത്ര എത്ര ദിവസം നീണ്ടു നിന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 7 ദിവസം. അടുത്ത 36 ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മന്നത്ത് പത്മനാഭൻ. 37 ചോദ്യം, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ട വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1936. അടുത്ത 38 ചോദ്യം, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട 1935 കോഴഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സി കേശവൻ. അടുത്ത 39 ചോദ്യം, 1938 ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അക്കമ ചെറിയാൻ. 40 ചോദ്യം, മൊറാഴ സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 1940. 41 ചോദ്യം, കരിവള്ളൂർ സമരം നടന്ന വർഷം എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1946. അടുത്ത 42 ചോദ്യം, പാലിയം സത്യാഗ്രഹത്തിൻ്റെ വേദി നിലവിലെ ഏത് ജില്ലയിൽ എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, എറണാകുളം ജില്ല. 1947 പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. 43 ചോദ്യം, വിമോചന സമരം നടന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. വിമോചന സമരം നടന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1959. അടുത്ത 44 ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, തൃശ്ശൂർ. അടുത്ത 45 ചോദ്യം, കേരളത്തിലെ ബെർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പയ്യന്നൂർ. 46 ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, എ കെ ജി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, എ കെ ഗോപാലൻ. 47 ചോദ്യം, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ ശരാശരി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന സംഖ്യയുടെ പകുതി എടുക്കുക. ആ എത്ര സംഖ്യയാണ് കാണാൻ പറയുന്നത്, അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 50 ÷ 2 + 0.5. ക്ലിയർ? ഓക്കെ, അപ്പോൾ 50 പകുതി എത്രയാണ്, 25. 25 പ്ലസ് എന്താണ്, 0.5 കൂടി ആഡ് ചെയ്യുക. 0.5 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും, 25.5 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 48 ചോദ്യമാണ്, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ എത്രയാണ്, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ചോദ്യം തന്നെയാണ് ഉത്തരവ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു 50 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് ചോദിച്ചാൽ 50. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്, ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് അപ്പോൾ ആൻസർ, ഓപ്ഷൻ എ ആണ് ഉത്തരം, 40. ക്ലിയർ? 49 ചോദ്യം, തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി 25 വലിയ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതിനൊരു ഇക്വേഷനുണ്ട്, ശരാശരി തന്നിരിക്കുന്ന ശരാശരി, ശരാശരി പ്ലസ് സംഖ്യ, സംഖ്യ മൈനസ് 1. ക്ലിയർ? ശ്രദ്ധിക്കുക, ഇപ്പോൾ എവിടെത്തന്നെ തന്നിരിക്കുന്നത്, 6 ഇരട്ട സംഖ്യയുടെ ശരാശരി എത്രയെന്ന് തന്നിട്ടുണ്ട്, 25. 25 പ്ലസ് എത്ര സംഖ്യകളുടെയാണ്, 6. അപ്പോൾ എത്രയാണ്, 6 മൈനസ് 1. ക്ലിയർ? അപ്പോൾ 25 പ്ലസ് 6 മൈനസ് 1 5. 25 പ്ലസ് 5 എത്ര എന്ന് കിട്ടും, 30 എന്ന് കിട്ടും. ഓപ്ഷൻ
സി ആണ് ഉത്തരം. ക്ലിയർ. അടുത്ത 50-ാമത്തെ ചോദ്യം, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി, ഇപ്പോൾ ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തന്നിരിക്കുന്ന സംഖ്യ പ്ലസ് 1, സംഖ്യ പ്ലസ് 1. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണം? സംഖ്യ പ്ലസ് 1. ഇപ്പോൾ സംഖ്യ എത്രയാണ്? 30. 30 പ്ലസ് 1. 30 പ്ലസ് 1 എത്രയാണ്? 31. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, രണ്ട് മാറിപ്പോരുത്. എവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? തുടർച്ചയായ 6 ഇരട്ട സംഖ്യകളുടെ ശരാശരി. എവിടെ എന്താണ്? ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി. രണ്ട് ചോദ്യം രണ്ടാണ് വ്യത്യസ്തമാണ്. ഓക്കെ, അടുത്ത 51-ാം ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചോള, ഒരാൾ 650 രൂപയ്ക്ക് നാളികേരം വാങ്ങി 598 രൂപയ്ക്ക് വിറ്റു, അയാളുടെ നഷ്ടം എത്ര ശതമാനം എന്നായിരുന്നു ചോദ്യം. അതിന് ആൻസർ കണ്ടെത്താൻ സിമ്പിൾ ചോദ്യമാണ്, കൃത്യമായിട്ട് പഠിച്ചു വരുന്നവർക്ക് അത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. അടുത്ത 52-ാം ചോദ്യം നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ചോദ്യമാണ്. മൺസൂൺ എന്ന വാക്കിന് അർത്ഥം എന്തെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, ആൻസർ എഴുതി നോക്കാം. അടുത്ത ടോപ്പിക്ക്, 16-ാമത്തെ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങൾ, രാജസ്ഥാൻ സംസ്ഥാനം, തമിഴ്നാട് സംസ്ഥാനം, തെലങ്കാന സംസ്ഥാനം, സിക്കിം സംസ്ഥാനം, കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ, ഉൽപ്പാദനശേഷിയുള്ള വിളകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ലോഹങ്ങളും അയിരുകളും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ശരാശരി മാക്സ് ഭാഗത്ത് ശരാശരി എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ. ഓക്കെ, ഇത്രയും ഭാഗത്തു നിന്ന് ചോദ്യം 50 ചോദ്യങ്ങളായിരിക്കും. അടുത്ത ടോപ്പിക്ക് 16-ാമത്തെ ടോപ്പിക്കിലുണ്ടാവുക. പഠിക്കുക, വിജയിക്കുക. എല്ലാവർക്കും നന്മ ചെയ്യാനും നന്മ പ്രവർത്തിക്കാനും നന്മ പറയാനും അവസരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.